നമസ്കാരം, എന്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. നിക്ഷേപകരുടെ പങ്കാളിത്തം കുറയുന്നു. ഓഹരി വിപണിയിലെ നിക്ഷേപകരുടെ പങ്കാളിത്തം ഗണ്യമായി കുറയുന്നതായി ജൂണിലെ NSEയിലെ വിറ്റൊരുവിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ജൂണിൽ NSEയിലെ ക്യാഷ് വിഭാഗത്തിലെ വിറ്റൊരുവ് 28 മാസത്തെ താഴ്ന്ന നിലവാരത്തിലാണ്. 44,608 കോടി രൂപയാണ് ജൂണിലെ NSEയിലെ വിറ്റുവരവ്. 2020 മാർച്ചിന് ശേഷം ക്യാഷ് വിഭാഗത്തിലെ വിറ്റുവരവ് 50,000 കോടിക്കും താഴേക്ക് പോകുന്നത് ആദ്യമായാണ്. കഴിഞ്ഞ 12 മാസത്തെ ശരാശരി വിറ്റുവരവ് 65,080 കോടി രൂപയായിരുന്നു. 2,848 കോടി രൂപയാണ് ജൂണിലെ BSEയിലെ വിറ്റുവരവ്. ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടമാണ് നിക്ഷേപകരുടെ പങ്കാളിത്തം കുറച്ചത്. ലാഭമുണ്ടാക്കുക വളരെ വിഷമകരമായ സാഹചര്യത്തിൽ വിപണിയിൽ നിന്ന് പിന്മാറാൻ ഒട്ടേറെ ട്രേഡർമാർ നിർബന്ധിതരായി. ആഗോള വിപണിയിലെ ചാഞ്ചാട്ടമാണ് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിച്ചത്. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി പലിശ നിരക്ക് ഉയർത്തുന്നത് ആഗോള സാമ്പത്ത് വ്യവസ്ഥയെ മാന്ദ്യത്തിലേക്ക് നയിച്ചേക്കുമെന്ന ആശങ്ക ഓഹരി വിപണിയെ കടുത്ത വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് നയിച്ചു. നിഫ്റ്റി 16,000 താഴെ. ഓഹരി വിപണി തുടർച്ചയായ 3-ാമത്തെ ദിവസവും നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി 16,000 താഴെയായി ക്ലോസ് ചെയ്തു. നിഫ്റ്റി 91 പോയിന്റ് നഷ്ടത്തോടെ 15,966 സെൻസെക്സ് 372 പോയിന്റ് ഇടിഞ്ഞ് 53,154 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 1,649 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,584 ഓഹരികളിൽ ഇടിവ് നേരിട്ടു. 141 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ഇൻഡസിൻഡ് ബാങ്ക്, HDFC, എയർടെൽ, HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ഡിവിസ് ലാബ്, JSW Steel, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, സിപ്ല, ഏഷ്യൻ പെയിൻസ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി FMCG, മെറ്റൽ, ഫാർമ സൂചികകൾ 1% വീതം നേട്ടം രേഖപ്പെടുത്തി. ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ സൂചികകൾ 1% വീതം നഷ്ടം നേരിട്ടു. BSE മിഡ് ക്യാപ് സൂചിക 0.32% ഉയർന്നപ്പോൾ സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാതെയാണ് ക്ലോസ് ചെയ്തത്.